ക്ഷേത്ര നഗരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഹരിപ്പാട്, ഇവിടെ കഥകളി രംഗത്ത് വളരെയേറെ പ്രശസ്തി ആർജിച്ച, നമ്മുടെ കാതുകളിൽ നിന്നും ഊളിയിട്ട് പോകാത്ത ഒരു കലാകാരൻ ഉണ്ടായിരുന്നു, ഹരിപ്പാട് രാമകൃഷ്ണപിള്ള. അദ്ദേഹം കത്തിവേഷം അണിഞ്ഞ് കഥകളി രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പ്രശസ്തമായ ഭിത്തി മുദ്ര പതിപ്പിച്ച ഒരു കലാകാരനായിരുന്നു ഹരിപ്പാട് രാമകൃഷ്ണപിള്ള. ഉത്തര സ്വയംവരം കഥകളിയിലെ വലനായി അഭിനയിച്ച വേഷത്തെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ കവിത കലാകാരനായ ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പി പോലും ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ ഉത്തരാട രാത്രിയിൽ പോയിരുന്നു എന്ന പാട്ടിൽ രാമകൃഷ്ണപിള്ളച്ചേട്ടന്റെ വലരൻ എന്ന വേഷത്തെക്കുറിച്ച് പുകഴ്ത്തിപ്പാടിയത് നിങ്ങളുടെ സ്മൃതികളിൽ സ്മരണകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടായി. അദ്ദേഹത്തിന്റെ സ്വന്തം അനന്തരവനാണ് കലാമണ്ഡലം ബാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനും സുപരിചിതനുമായ ഹരിപ്പാട് ബാലകൃഷ്ണൻ. അദ്ദേഹത്തിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം കഥകളി അഭിനയ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കലാകാരനാണ് ശ്രീ ബാലകൃഷ്ണൻ കലാമണ്ഡലം ബാലകൃഷ്ണൻ. ഹരിപ്പാട് രാമകൃഷ്ണപിള്ളച്ചേട്ടൻ തുടങ്ങിയ പൂർവ്വകൃതികളെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ഇദ്ദേഹം തന്റെ നടന വൈഭവം കൊണ്ട് കഥകളി ആസ്വാദകരുടെ മനസ്സിൽ അനിശ്ചിതമായ ഒരു സ്ഥാനം പിടിച്ചുപറ്റിയിരിക്കുക. കത്തിവേഷങ്ങൾ കെട്ടിയാടുന്നതിലാണ് ഇദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു എങ്കിലും മറ്റ് എല്ലാ വേഷങ്ങളും അണിഞ്ഞ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മൂടയിൽ ഉണ്ണികണ്ണന്റെ തിരുസന്നിധിയിൽ അദ്ദേഹം ഇപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് വിവിധ വേഷങ്ങൾ കെട്ടി നിങ്ങളുടെ മുമ്പിൽ നടനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പച്ചയായും താരിയായാലും മറ്റേത് വേഷമാണെങ്കിലും അത് അതിൻ്റെതായ ചിട്ടയോടുകൂടിയും ഭക്തിയോടുകൂടിയും ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഊർജസ്വലതയോടെയും കൂടി അഭിനയിച്ച് ഇന്ന് പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി ഭഗവാന്റെ പ്രാർത്ഥനയോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ വകയായി ഒരു പൊന്നാട അണിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. തുടർന്നും അദ്ദേഹത്തിന്റെ ഈ കലാരംഗത്ത് മുടയിൽ ഉണ്ണിക്കണ്ണന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകണമേ എന്ന് തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും മഹാദേവന്റെ അനുഗ്രഹവും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര നഗരങ്ങളുടെ നാടായ ഈ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളെയും കുടികൊള്ളുന്ന ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി ഈ നാടിന്റെയും അഭിമാനഭാജനമായി തീരുവാനും മന്മറഞ്ഞുപോയ രാമകൃഷ്ണപിള്ളച്ചേട്ടന്റെ അതേ പ്രതീകമായി തീരുവാൻ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടും അംഗീകാരത്തോടും കൂടി ശ്രീമാൻ ബാലകൃഷ്ണനെ പൊന്നാളി അണിയിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്ര കരയോഗ പ്രസിഡന്റ് ശ്രീമാൻ നരേന്ദ്ര കർമ്മ അവരെ സാദരം ക്ഷണിച്ചു. ഇന്നിവിടെ അഭിനയിക്കുന്ന നമ്മുടെ നാട്ടുകാർ പലരുമുണ്ട്. പ്രശസ്തി ആർജിച്ച കലാമണ്ഡലത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ ധാരാളമുണ്ട്. അവർക്കെല്ലാവർക്കും മൂടയിൽ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്നും അതോടൊപ്പം ഈ അഞ്ച് തവണയും ഇവിടെ നിങ്ങളെ മനം കുളിപ്പിക്കുന്ന രീതിയിൽ കർണാനന്ദകരമായ രീതിയിൽ ശ്രുതിമധുരമായ രീതിയിൽ ഗാനം ആലപിക്കുന്ന ഹരിപ്പാട് ദാമുവിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ
അനുഗ്രഹത്തോടും ഭഗവാന്റെ പ്രാർത്ഥനത്തോടും കൂടി അദ്ദേഹത്തിനും ഞങ്ങൾ അഭിനന്ദനം സ്നേഹാർദ്രമായ നന്ദി കടപ്പാട് സ്നേഹം ഹൃദയത്തിന്റെ ഭാഷയിലും അറിയിച്ചുകൊള്ളട്ടെ.